നമസ്തേ. ജിലുസ് വ്ളോഗിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വിജയം കൈവരിച്ച വ്യക്തികളുടെ പിന്നിൽ അവർ ശീലമാക്കിയ കുറെ നല്ല സ്വഭാവങ്ങളുണ്ട്. അതിനെപ്പറ്റിയായിരുന്നു നമ്മൾ ഇന്നലെ തുടങ്ങിവെച്ചത്. ആദ്യത്തെ ഒരു ചിന്ത എന്നോണം സെൽഫ് കൺസെപ്റ്റ്, അതായത് നമ്മൾ നമ്മളിൽ തന്നെ ആക്കി വച്ചിരിക്കുന്ന ചില ധാരണകൾ, അതിനെയൊക്കെ ഒന്ന് അഴിച്ചു പണിഞ്ഞ് ഒന്ന് പുതുതാക്കി മാറ്റിയെടുക്കുവാൻ, ആ ധാരണകളെ ഒന്ന് ചേഞ്ച് ആക്കുവാനായിട്ടാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ പോയിന്റായിട്ട് നമ്മൾ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത് സെൽഫ് ഡിസിപ്ലിനെ കുറിച്ചാണ്. ഡിസിപ്ലിൻ എന്ന ഒരു വാക്ക്, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു നെഗറ്റീവ് ഇമോഷനാണ് കടന്നു വരുന്നത്. കാരണം നമ്മുടെ കുട്ടിക്കാലത്തു മുതൽ നമ്മുടെ ആയിരിക്കുന്ന പല സ്ഥലങ്ങളിലും പലയിടങ്ങളിലും ഒക്കെ ഈ ഡിസിപ്ലിൻ വല്ലാതെ നമ്മളെ ഇങ്ങനെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്ലിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ദേഷ്യമാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഡിസിപ്ലിൻ ആയിരിക്കണം, വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഡിസിപ്ലിൻ ആയിരിക്കണം, എവിടെയെങ്കിലും നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അവിടെ ഡിസിപ്ലിൻ ആയിരിക്കണം. ഇങ്ങനെ നമ്മുടെ മുതിർന്നവരും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ഗുരുനാഥന്മാരും ഒക്കെ ഈ ഒരു വാക്കു പറഞ്ഞതുകൊണ്ട് അതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നെഗറ്റീവ് ഇമോഷൻ, അതാണ് ഈ വാക്ക് നമുക്ക് പലപ്പോഴും നൽകുന്നത്. നമുക്ക് ഇഷ്ടമല്ല, അതായത് ഡിസിപ്ലിൻ എന്ന ഒരു വാക്ക് ശരിക്കും ആർക്കാണ് ഇഷ്ടപ്പെടുന്നത്? എന്നാൽ ശരിക്കും ഈ ഡിസിപ്ലിനോടുകൂടി തന്നെ തങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചവർക്കാണ് ജീവിതത്തിൽ വിജയത്തിലെത്തുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതേ പ്രിയമുള്ളവരെ, നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും ഒരു ലക്ഷ്യം നേടിയെടുക്കുവാൻ വേണ്ടി അത് ചെയ്യുവാൻ, അത് കൃത്യതയോടുകൂടി തന്നെ ചെയ്യുവാനായിട്ട് നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ ആണെന്ന് പറയാം. അതായത് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും കൃത്യതയോടെ വളരെ തന്മയത്വത്തോടെ അത് ചെയ്തു തീർക്കുക. രാവിലെ നാം എഴുന്നേൽക്കുന്ന കാര്യമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുന്ന ശീലമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ദിവസേന എക്സസൈസ് ചെയ്യുന്ന കാര്യമായിക്കൊള്ളട്ടെ, ഇതൊന്നും ആർക്കും ചെയ്യുവാൻ ഇഷ്ടമുള്ള കാര്യങ്ങളല്ല, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ പലപ്പോഴും നമ്മളിത് ചെയ്യുവാനായിട്ട് നാം നിർബന്ധത്തിലായിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതായത് നമുക്ക് ചെയ്യുവാൻ ഇഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിലും ചെയ്യുവാൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണെങ്കിലും ഒരു ലക്ഷ്യം നേടിയെടുക്കുവാൻ വേണ്ടി അത് കൃത്യതയോടുകൂടി ചെയ്യുവാനായിട്ട് തയ്യാറാകുമ്പോൾ നമുക്ക് കൃത്യമായി ആ വിജയത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയും. വിദ്യാഭ്യാസ കാലത്ത് കൃത്യമായ രീതിയിൽ ആ ഡിസിപ്ലിൻ നാം പിന്തുടർന്നുകൊണ്ടാണ് നമുക്ക് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ എത്തിച്ചേരുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. അത് ശരിക്കും നമ്മൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുമ്പോഴാണ് നമ്മുടെ ഹെൽത്ത് കുറച്ചുകൂടി നമുക്ക് പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ ആക്കി വെക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ കൃത്യമായ എക്സസൈസ് ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ വന്ന് ബാധിക്കുവാനായിട്ട് വളരെയേറെ കാരണങ്ങൾ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ വായിക്കുവാൻ നമുക്ക് ഇഷ്ടമല്ല, പക്ഷേ വായിക്കുമ്പോഴാണ് നമ്മുടെ അറിവുകൾ കൂടുന്നതും അറിവുകൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നതും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്തരത്തിലുള്ള ശീലങ്ങൾ ഇഷ്ടമല്ല എങ്കിലും അതിനൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുവാനായിട്ട് കഴിയുമ്പോൾ ഈ കൃത്യമായ സെൽഫ് ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണ്. അതെ, സെൽഫ് ഡിസിപ്ലിൻ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി തന്നെ മാറ്റാം. അതിലൂടെ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുവാൻ, നമ്മുടെ വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ ഒരു വഴികാട്ടിയായി മാറട്ടെ എന്ന്
ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ രണ്ടു കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഒന്ന്, സെൽഫ് കൺസെപ്റ്റ്. രണ്ട്, സെൽഫ് ഡിസിപ്ലിൻ. നാളെ നമുക്ക് മറ്റൊരു ചിന്തയുമായി കടന്നു വരാം. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ചാനൽ എല്ലാ ദിവസവും നിങ്ങൾ കാണുന്നവരാണെങ്കിൽ, ഇപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, ഇപ്പോൾ തന്നെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുമല്ലോ. അതോടൊപ്പം ആ സൈഡിലുള്ള ബെൽ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും അതിരാവിലെ തന്നെ ഈ മെസ്സേജ് നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരുകയും ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അതോടൊപ്പം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അതാണ് നമ്മുടെ ഒരു പ്രചോദനം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ എന്നും ഓർക്കുന്നുണ്ട്, ശുഭദിന ആശംസകൾ.